കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒരു യാത്ര പോകണമെന്ന്. എന്തോ കുറേ കാര്യങ്ങൾ ആ യാത്രയ്ക്ക് എതിരായിരുന്നു. കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു. വീണ്ടും മരുപ്പച്ചകൾ തേടി നാം യാത്ര ചെയ്യുന്നു. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാത്ര ചെയ്യാത്തവൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ പോലെയാണ്. അത് ഞാൻ ഈ യാത്രയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ യാത്രയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ചിലത് ഞാൻ പറയാം, ബാക്കിയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഞാൻ ഈ യാത്രയിൽ ഒരു ബാഗ് പോലും എടുത്തില്ല. എന്തിന്? ഒരു പ്ലാസ്റ്റിക് പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാനും എൻ്റെ കണ്ണുകളും പിന്നെ എൻ്റെ ചങ്ങാതി ക്യാമറയും മാത്രം. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും സ്ട്രെസ്സും മറക്കാൻ ഒരുപക്ഷെ നല്ല യാത്ര മതിയല്ലേ. വേക്ക് അപ്പ്, സെറ്റ് യുവർ ഡെസ്റ്റിനേഷൻ, ലെറ്റ്സ് ട്രാവൽ. സംഭവേ, കൊടുകുത്തി മലയമ്മക്ക് രാവിലെ നീച്ചു കാണ്ട ആരും അങ്ങോട്ട് പോരാതിരിക്കുക. എന്താ വെച്ചാൽ, ഇപ്പോൾ കണ്ടില്ലേ, സന്ദർശന സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ. നമ്മളൊക്കെ ഇവിടെ പായി നീച്ചു കാണ്ട 5:30 നീച്ചു വന്നിട്ട് ഇവിടെ ഗേറ്റ് അടവാണ്. അപ്പോൾ ഇനി വരുന്നവർക്ക് ഇതൊരു പാടാവണം. ഇത്ര ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കോട അധികം ഉണ്ടാവും, പക്ഷെ കോട പെട്ടെന്ന് പോവുകയും ചെയ്യും, പെട്ടെന്ന് വരും ചെയ്യും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അപ്പം ഞാൻ ആദ്യം വന്ന ടൈമിൽ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഉണ്ടല്ലേ, ഫുള്ള് കോടാണ്. പക്ഷേ ഇതിപ്പോൾ 9 മണി വരെ നമ്മളിങ്ങനെ വെയിറ്റ് ആക്കുക കേട്ടോ. സംഭവം 9 മണി ആയിട്ടില്ല, അപ്പോൾ ഏകദേശം 7:30 ആയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയൊക്കെ തന്നെയാണ്. കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം 9 മണി ആയിട്ടുണ്ട് കേട്ടോ, 8:59. ഇനി എന്തായാലും അവർ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ ഇത് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ എന്താ പറയുക, ഇതിന് ചെറിയൊരു ശോലാണ്. ഇനിയിപ്പോൾ അവിടെയല്ലേ ഡാമിൽ, അവിടെ പോയാലോ. കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, അവരൊന്നും വാക്സിൻ അടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാക്സിൻ അടിച്ചിക്കണോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോന്നാൽ മതി. ഇപ്പോൾ മുത്തനാളെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, 9 മണിക്കുള്ളിൽ സാധനം ഓപ്പൺ ആവുള്ളൂ, ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ. അപ്പോൾ നിങ്ങൾ ആദ്യം ആ പോസ്റ്റർ കണ്ടോ, ആ പോസ്റ്ററിൽ വലിയ ഫ്ലെക്സിലൊന്നും എഴുതി വെച്ചിട്ടില്ല ടൈമിങ്. പിന്നെ വേറൊരു ജസ്റ്റ് ഒരു A4 ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ 9 മണി മുതൽ 4 മണി വരെ. ഓക്കെ, അപ്പോഴത്തെ ആ ഫുള്ള് വൈബാണ് പോയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കോടാന്ന് പറഞ്ഞ സംഭവം ഇവിടെ അല്ല. പിന്നെ നമ്മൾ ക്യാരി വരുമ്പോൾ നമ്മളെ സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എടുക്കണം. ഓക്കെ, നിങ്ങൾ വാക്സിൻ അടിച്ചുകൊണോ കുത്തി വെച്ചുകൊണോ പോന്നോളി, ധൈര്യമായിട്ട് പോന്നോളി. ഓക്കെ, എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ സംഭവം. ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എത്തിയിട്ടുള്ളൂ. കുറച്ച് പേരെ ഞങ്ങൾ ഫസ്റ്റ് പോയി 4 പേരെ ഇപ്പോൾ ഒന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ചെറിയ ചെക്കന്മാരാണ് വന്നിക്കണേ. അപ്പോൾ വാക്സിന് അടിക്കാത്ത കുറേ ചങ്ങന്മാരുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തീന്, 2 കാക്കന്മാർ, പിന്നെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അവർ പൂതി ചുളിവിക്കൂടി കയറാന്ന് പറ്റുമെന്നുള്ളൊരു പൂതി ഇതുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. കൊടുകുത്തിമലൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരാളെ നീളത്തിനില്ല പുല്ലുകൾ ഉണ്ടാവും കേട്ടോ, അങ്ങനത്തെ പുല്ലുകളുണ്ടാവും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു ഇപ്പോൾ. എന്താ വെച്ചാൽ, 3 വർഷത്തോളം ഈ ഏരിയ അടച്ചിട്ടിരുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ട ഗേറ്റ് അടവന്നായിരുന്നു ഈ COVID-19 കാരണം കൊണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ രാവിലെ വന്നപ്പോൾ ഭയങ്കര വൈബായിരുന്നു കേട്ടോ, നല്ല കോട മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം പോയി. അതപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, 9 മണിക്കാണ് ഇവർ ആ ഗേറ്റ് ഓപ്പൺ ആക്കുകയുള്ളൂ. അതും കുറേ റെസ്ട്രിക്ഷൻസ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കോവിഡ് വാക്സിനാണ് വേണ്ടത്, അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് വേണം, അല്ലെങ്കിൽ കോവിഡ് വന്നിട്ട് മാറിയ ഇത് വേണം, അങ്ങനെയൊക്കെ പറയണ്ടിട്ട്. സംഭവം ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. എന്തായാലും പോയി നോക്കാം, പോളി സ്ഥലം. We'll be right back.
ഈ റോഡ് കാര്യങ്ങളൊക്കെ ഈ ഓഫ് റോഡ് സംഭവം ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അതിനു വേണ്ടിയാണ് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഉണ്ട് ജീപ്പിന്റെ ആ ടയറിന്റെ അതിൽ. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മള് എന്തായാലും കയറി പോന്നിട്ട് ഭയങ്കര കയറ്റാണ് കേട്ടോ സംഭവം. അടിപൊളിയാണ്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളി വൈബാട്ടോ. അതിൻ്റെ മേലെ ഒരു ചെറിയ ഗോപുരമുണ്ട്. ഓക്കെ, അവിടെയും കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ ആ മെയിൻ ഗേറ്റ് കൂടി ഇപ്പോൾ കയറി പോരണം. ഓക്കെ, വേറെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ നിയമമൊക്കെ ലംഘിച്ച് കണ്ട് കയറി പോകുന്ന കഴിഞ്ഞാണ്ടല്ലോ പിടിക്കും, പിന്നെ ശിക്ഷിക്കപ്പെടും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത്തവണകളെ ഇത് ഈ മല കയറ്റലും മല കയറലൊക്കെ നമുക്ക് പറ്റിയ പരിപാടി ഇല്ലാന്ന് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചാണ്. ആകെ കുഴങ്ങി ആകെ ഇതായിട്ടോ ഇവിടെ ഇരിക്കണം ഈ വഴിയിലൊക്കെ ഉണ്ടല്ലേ. അങ്ങനത്തെ വഴിയാണുള്ളത്, അങ്ങനെ കുറേയാണ് കയറണം. എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ മേലെ ഒരു ഗോപുരം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോയതാണ്. ഓക്കെ, അപ്പം എന്തായാലും കയറി വെക്കട്ടെ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കയറി വെക്കണം. എന്തായാലും ഇനി അടുത്ത കാഴ്ചകളൊക്കെ ഇടാം. ഓക്കെ, അയ്യോ കയറി കയറി വന്നപ്പോൾ എന്തൊരു വീടാട്ടോ. ഇത് ഗോപുരം, ആ ഗോപുരം അല്ല തോന്നുന്നുണ്ട്, ഇത് വേറെന്തോ ഏതോ ഒരു വീടാണ്, നോക്കട്ടെ എന്താണ്. ഓക്കെ, ഇവിടെ മൂക്കെ അതൊക്കെ ഉണ്ട്. നല്ല വൈബ് സ്ഥലാട്ടോ, ചെറിയ വീട് മാതിരി. കേരള വനം വന്യജീവി വകുപ്പ് കുറുകുത്തിമല ഒപ്പി, വേറൊരു ഷെൽട്ടറും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി അടിപൊളി. എന്താ അല്ലേ, കേരളം പറ്റില്ല, വെറും വേസ്റ്റ് ഒന്നുമില്ല. ഈ വന്യവകുപ്പിൻ്റെ വന്യജീവി വകുപ്പിൻ്റെ എന്താ മറ്റേ ഓഫീസും ഈ ഷെൽട്ടറൊക്കെ കഴിഞ്ഞാൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ തട്ടണം കേട്ടോ. ഇപ്പോൾ ഇപ്പത് വർക്കിംഗ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇങ്ങോട്ട് ഉള്ളിൽ കണ്ടില്ലേ, ഇപ്പം കണ്ട് നമ്മൾ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയാണ് കേട്ടോ. അതിൻ്റെ വഴിയാണ് ഇവിടെ എത്തിയപ്പോൾ കോൺക്രീറ്റ് റോഡൊന്നും ഇല്ല കണ്ടില്ലേ. എന്തൊട്ടെ കാശ് നമ്മൾ പറഞ്ഞ ഗോപുരം ഗോപുരത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ അറിയില്ല, അതിൻ്റെ മേലൊക്കെ പോയിരിക്കാം, കുറച്ച് കാഴ്ചയൊക്കെ ഉണ്ട് അവിടെ അല്ലേ. ഇവിടെ എത്തിയപ്പോൾ ആകെ ആകെ കിതക്കുന്നുണ്ട് കേട്ടോ കാശ്. നമ്മളൊന്നൊരു എക്സസൈസും ചെയ്യാത്ത ആളായതുകൊണ്ടാവും. സംഭവം അടിപൊളി കേട്ടോ, വൈബാണ്. പിന്നെ ഒരു സാറുണ്ട്, സാറിങ്ങനെ ഇറങ്ങിപ്പോണ്ടോ ഇവിടെ ഒരു സാറും. പിന്നെ നമ്മളാ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് മൂന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ, നോക്കാനും വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളി. അപ്പോൾ ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇല്ല ഒട്ടുന്നില്ല വ്യൂ, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ബാക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ വ്യൂ കിട്ടുമേ. അയ്യോ ഇതിൻ്റെ മേലെന്ന് നോക്കിക്കഴിഞ്ഞാൽ വടക്ക് തെക്ക് പടിഞ്ഞാറൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ വടക്കും തെക്കും എവിടെയാണെന്ന് അറിയില്ല, മണ്ണാർമല ആ ഭാഗത്തൊക്കെ കാണാട്ടോ. ഓക്കെ, എന്തായാലും അടിപൊളി. ഇവിടെയൊക്കെ കമ്പി വേലി ഇട്ടിയാണ്, ഇത് വേറെ വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടിയെ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ കമ്പി വേലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറേ ചങ്ങന്മാരുണ്ട്, എല്ലാവരും വാക്സിൻ സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡോസെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് കയറിയ ആൾക്കാരാണ് കേട്ടോ ഞങ്ങളൊക്കെ. എന്തായാലും മേലെ കയറി നോക്കാം, വ്യൂ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ഗൈസ് ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആട്ടോ. ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ. ഓ എന്തൊരു വ്യൂ. ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ട്, ഇവിടെ വോക്കുണ്ട് വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ ആട്ടോ സംഭവം. Thank you.
ഗൈസ് നമ്മൾ കൊടുകുത്തിമലന്റെ ലാസ്റ്റ് വ്യൂ പോയിന്റിലാണ്. അതായത് ഗോപുരങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഈ കൊടുകുത്തിമല എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 1500-2000 അടി എന്താ മുകളിലാണ് എന്നാണ് പറയണ കേട്ടോ. അപ്പോൾ പലരും പല 1500 പറയുന്നുണ്ട്, 2000 പറയണേ. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6-6.5 ഇവിടെ എത്തിന്. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര കോടുണ്ടാവും, നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്നും ഒരു കോട കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റ് നല്ല കുളിരൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും വഴികളൊക്കെ ഇത്രയും കോൺക്രീറ്റ് ഇട്ട വഴിയാണ്, നല്ല വഴിയാണ്. പക്ഷെ അവിടുന്ന് ഒക്കെ വരുമ്പോൾ നല്ല കെതക്കരുണ്ടാവും. ആ കെതക്കരൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ട് ഇങ്ങനെ ഒരു ഇരുട്ടുണ്ട്. അതിൻ്റെ വൈബ്, അതിൻ്റെ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി കേട്ടോ സംഭവം. ആ കുഴക്കൊക്കെ പെട്ടെന്ന് എങ്ങോട്ടാ പോയി എന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും അടിപൊളി പ്ലേസാണ്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ ഫാമിലി ഇവർക്കൊക്കെ വരാം, അതായത് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. എന്തായത് അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ RT-PCR ടെസ്റ്റ് വേണം. അതുമല്ലെങ്കിൽ കൊറോണ വന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തേലും എത്ര 10-14 ക്വാറന്റൈൻ കഴിഞ്ഞാണ്ട് അങ്ങനെയും വരാന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ മെയിൻ എൻട്രൻസിൽ 3 ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്യും രജിസ്റ്ററിൽ. അപ്പോൾ എന്തായാലും ഈ ടൈമിൽ വന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും. എന്താ വെച്ചാൽ അധികം പബ്ലിക്കൊന്നും ഇല്ല. എന്തായാലും അടിപൊളി പ്ലേസ് ആണ്, അടിപൊളി. ഇതിപ്പോൾ വേറെ ടീംസൊക്കെ വന്നിട്ട് ഇവിടെ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്തായാലും എന്തായാലും ഫീൽ അടിപൊളി കേട്ടോ, ഒന്നും പറയാനല്ല. എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇറങ്ങി പോകട്ടെ. കുറച്ചൊക്കെ ഇവിടെ ഫീൽ ചെയ്യുക, കാറ്റൊക്കെ എന്താ കൊണ്ട് കണ്ട് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 20 മിനിറ്റോളം സ്പെൻഡ് ചെയ്തു. ഇപ്പോഴും എന്താ ചെറുക്കന്മാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി പ്ലേസ് ആയതുകൊണ്ടാണ് അധികം പബ്ലിക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 3 ദിവസം 2 ദിവസം, ഓഗസ്റ്റ് 15 ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ഇത് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എന്താ വരാൻ പറ്റണവരൊക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ഒന്ന് എന്താ കാണാട്ടോ. പിന്നെന്താ ഇവിടെ കയറി വരാൻ നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോയിൽ കണ്ട പോലെ. പിന്നെ വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, നമ്മൾ ട്രക്കിംഗ് ആണ്, ജസ്റ്റ് ഒരു ട്രക്കിംഗ് ആണ്, അതൊക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ഈ വ്ലോഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടാക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. മൊത്തത്തിലുള്ള ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഡേറ്റ് പറഞ്ഞാൽ ഓഗസ്റ്റ് 17, 2021. ഓക്കെ, എന്താ 3 വർഷത്തോളം നമ്മുടെ ഈ കൊടുകുത്തിമല എന്താ ക്ലോസ് ആയിരുന്നു. പിന്നെ റീഓപ്പൺ ചെയ്തിട്ട് ആകെ 3 ദിവസമായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഫ്രീ ആയിട്ടാണ്, ഫ്രീ ടിക്കറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അത് സത്യമാണ്. ഇപ്പോൾ ടിക്കറ്റൊന്നും ഇവരെ ഈടാക്കണില്ല. പിന്നെ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ 3 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു 1st മുതൽ ടിക്കറ്റ് ഉണ്ടാവും പറഞ്ഞു. ഏത് 1st നമുക്ക് വ്യക്തതല്ല. ഓക്കെ, ഇതിപ്പോൾ ചിലപ്പോൾ നോണാവാം, ചിലപ്പോൾ സത്യമാവാം, ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഓര് കുപ്പിയാ നോക്കണ, കുപ്പി കുപ്പി അതെ, അവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മടടുത്ത് കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ, 100 rupees അവിടെ ഇടണം. ആ കുപ്പി ഇങ്ങോട്ട് തിരിച്ചു തന്നെ കൊണ്ടുവരണം. അപ്പൊ 100 rupees തിരിച്ചു തരും. അതെ അതെ, മൊബൈൽ നമ്പർ. അതെ അതെ, ഫുള്ള് സിസ്റ്റമാറ്റിക് ആയി. ഇപ്പൊ ഒരാഴ്ച ഓഫ് റോഡ്.